ഹലോ, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കാതെ ഇരിക്കുന്ന തുണികൾ ഉണ്ടാവുമല്ലേ, പഴയ ഷർട്ടിൻ്റെ ആയിക്കോട്ടെ, ബനിയന്, ടീഷർട്ടുകൾ, പിന്നെ ചുരിദാറിനുകൾ, കുഞ്ഞുവാവളുടെ ഡ്രസ്സ്, അങ്ങനെ ഒരുപാട് ഡ്രസ്സുകളൊക്കെ ഉണ്ടാവും. പിന്നെ നിങ്ങൾ സ്റ്റിച്ചിങ് ഒക്കെ അറിയാവുന്നവരാണെങ്കിൽ അതിനകത്ത് നിന്ന് കിട്ടുന്ന കുറേ കട്ട് പീസുകൾ അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ഒരു ബെഡ് സ്പ്രെഡ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതൊരു ബെഡ്ഷീറ്റാണ് കേട്ടോ, പഴയത്. അപ്പം ഞാനിത് അയൺ ചെയ്തപ്പോൾ കത്തിപ്പോയതാണ്. അപ്പോൾ ബെഡിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനൊന്ന് രണ്ടായിട്ട് മടക്കി ഇതാ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മൂന്ന് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം രണ്ട് പീസായിട്ടാണെങ്കിൽ നമുക്ക് മൂന്ന് ഭാഗം സ്റ്റിച്ച് ചെയ്യണം. ഇപ്പം ഞാൻ ഫോൾഡ് ചെയ്തുകൊണ്ട് രണ്ട് ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗം ഓൾറെഡി ക്ലോസ്ഡ് ആണ്, പിന്നെ മുകളിലത്തെ ഭാഗം മാത്രം ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ തിരിച്ചിട്ടിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തേക്കണേ. ഇനി അതിന് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ തുണികളൊക്കെ വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം ഇത് പഴയ തുണികളാണ് കേട്ടോ. ഇപ്പം നമ്മൾ നോർമലി ഈ പഴയ തുണികളൊക്കെ നമ്മൾ ഒന്നുമില്ലെങ്കിൽ കളയും, ചിലപ്പോൾ കത്തിച്ച് കളയും, ചിലപ്പോൾ കുറച്ച് നല്ല തുണികളൊക്കെ ആണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും അല്ലേ. അപ്പം എൻ്റെ കയ്യിൽ അങ്ങനെ ഒരുപാട് തുണികളുണ്ടായിരുന്നു. ഞാൻ ഇതുപോലെ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ സമയം കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്കതൊരു സന്തോഷമല്ലേ. നമ്മൾ ഉണ്ടാക്കിയ ഒരു ബെഡ് സ്പ്രെഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കതൊരു പ്രത്യേക ഒരു സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാ ഞാനിവിടെ ഈ തുണികളെല്ലാം ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് എത്ര വലിയ തുണികളായിക്കോട്ടെ, എത്ര ചെറിയ തുണികളാണെങ്കിലും നമ്മൾ ഈ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ചെറിയ കട്ട് പീസുകളൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് ഇതുപോലെ നല്ലോണം സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഞാനിവിടെ പഴയ ഒരു ബെഡ്ഷീറ്റാണ് അതിൻ്റെ പുറമേ കവറായിട്ട് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ആ ബെഡ്ഷീറ്റ് കത്തിപ്പോയോണ്ട് ഞാനതിനെ എടുത്തതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് അതിന് പകരമായിട്ട് സാരി വേണമെങ്കിൽ യൂസ് ചെയ്യാം. പഴയ സാരികളൊക്കെ ഉണ്ടാവുമല്ലോ, ആ സാരികൾ നമുക്ക് രണ്ട് സാരി വേണമെങ്കിൽ ഇങ്ങനെ മൂന്ന് ഭാഗത്തായിട്ട് കൂട്ടിയടിച്ചിട്ട് ഒരു ഭാഗം ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെ സാരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ കുറച്ച് നല്ല തുണികൾ നമുക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വില കുറവിന് നൈറ്റി പീസുകളൊക്കെ കിട്ടത്തില്ലേ, അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് നമുക്ക് പുറമേ ഉള്ള കവർ ഒരു നല്ല കവറാക്കി എടുത്തിട്ട് അകത്ത് ഉള്ളിൽ നമ്മളിങ്ങനെ നമ്മുടെ കുഞ്ഞു കുഞ്ഞ് പഴയ തുണികളൊക്കെ വെക്കുവാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. പുറമേ കവർ നല്ല ഭംഗിയായിരിക്കും. ഇതും എൻ്റെ ഒരു പഴയ ബെഡ്ഷീറ്റാണ്. അപ്പോൾ അതിനെയും കൂടെ ഞാൻ പുറമേ നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ക്ലോസ് ചെയ്തിരുന്ന ഭാഗമില്ലേ, ആ ക്ലോസ് ആയിട്ടിരുന്ന ഭാഗത്തുനിന്ന് ഇതാ ഇങ്ങനെ മുകളിലോട്ടൊന്ന് നല്ലോണം ഫോൾഡ് ചെയ്തുകൊണ്ട് വരണം. അപ്പം ഞാൻ ഈ ചെയ്യുന്ന പോലെ നല്ലോണം ഫോൾഡ് ചെയ്തുകൊണ്ട് വന്നിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തിരുന്ന ഭാഗത്തിൽ ഈ ഒരു മുകളിലത്തെ ഭാഗം മാത്രമാണ് നമ്മളിപ്പോൾ ഓപ്പൺ ആക്കി വെച്ചിരുന്നത്. ആ മുകളിലത്തെ ഭാഗത്ത് നമ്മളിതാ ഇതുപോലെ അകത്തേക്ക് ഇനി ഇത് ഈ തുണിയൊന്നിങ്ങനെ വലിച്ചെടുക്കുവാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരാളും കൂടെ ഹെൽപ്പിനുള്ളത് നല്ലതാണ് കേട്ടോ. നമുക്ക് സ്ലോലി സ്ലോലി പതിയെ ഒരു ഭാഗം ഒരാൾക്ക് ഇങ്ങനെ പതിയെ വലിച്ചെടുക്കുമ്പോൾ നമുക്ക് മറ്റേ ഭാഗം നമുക്ക് ഒരാൾക്ക് ഇങ്ങനെ ചെറുതായിട്ട് വലിച്ചെടുക്കാം. ഹെൽപ്പിനില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾ നമ്മുടെ അകത്ത് വെച്ചിരിക്കുന്ന തുണികൾ ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇതിന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ മുകളിലത്തെ തുണി നിങ്ങൾക്ക് കുറച്ച് നല്ലത് വേണമെന്നുണ്ടെങ്കിൽ ഒരു വിലക്കുറവിന് തുണികളൊക്കെ കിട്ടില്ല, അത് വാങ്ങിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഞാനൊരു ബെഡ്ഷീറ്റ് എൻ്റെ അടുത്ത് ഉള്ളത് കൊണ്ട് ഞാനിങ്ങനെ ചെയ്തതേ ഉള്ളൂ. അകത്ത് നമുക്ക് എത്ര ചെറിയ തുണികളോ എത്ര വലിയ തുണികളൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു സ്പോഞ്ചി ആയിട്ടുള്ള ഒരു ഇത് കോംഫി ബെഡ് പോലെയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നമ്മൾ ഈ പില്ലോയ്ക്കകത്തും ബെഡിനകത്തൊക്കെ വെക്കുന്ന കോട്ടനുകളൊക്കെ ഇല്ലേ, സോഫ്റ്റ് കോട്ടൺ, അതൊക്കെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഇതിങ്ങനെ തിരിച്ചിടുവാണെങ്കിൽ നല്ല കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പ്രെഡ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ചോക്ക് ഉപയോഗിച്ച് ഇതിൻ്റെ ചുറ്റിനും ദാ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ഒരു 4 ഇഞ്ച് വിട്ടിട്ട് നമ്മളിങ്ങനെ വരച്ചാൽ മതി കേട്ടോ. ഇത് നമുക്ക് ക്വിൽട്ടിങ് ചെയ്തെടുക്കുമ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, നമുക്ക് മനസ്സിലാവും ഏകദേശം നമ്മൾ എവിടെ നിന്നാണ് ക്വിൽട്ട് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കണത്. അപ്പോൾ ഞാനിവിടെ ഒരു 4 സൈഡും ഇതുപോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്വിൽട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഇപ്പോൾ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് സ്ക്വയറിൽ കിട്ടും, ചിലപ്പോൾ സ്ലാൻറ്റിംഗ് ആയിട്ട് കിട്ടും, റെക്ടാംഗിൾ ആയിട്ട് കിട്ടും, ഏത് ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ ഞാനിവിടെ ഒരു റെക്ടാംഗിൾ ഷേപ്പിലാണ് ഇപ്പോൾ ഇവിടെ വരച്ചു കൊടുക്കുന്നത്. ആദ്യം ഒരു ചുറ്റിന് വരച്ചു, പിന്നെ രണ്ട് റെക്ടാംഗിൾ കൂടെ ഞാൻ ഇതിനകത്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഒറ്റ അടിക്ക് ഒരു ദിവസമല്ല കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു 3-4 ദിവസം എടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് ഒരു ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇത് ചെയ്തെടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. ഇതാ ഇപ്പം ഞാൻ ഇതെല്ലാം ഇതുപോലെ നല്ല രീതിയിലൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഇത് കുറച്ച് കട്ടിയുള്ള ഒരു നൂലെടുക്കുക. നമ്മൾ ഈ മാലയൊക്കെ കോർക്കത്തില്ലേ, പൂമാലയൊക്കെ കോർക്കുന്ന ഒരു കട്ടിയുള്ള നൂല്, അതുപോലത്തെ നൂലും എടുത്തിട്ട് കുറച്ച് വലിയ സൂചിയും കൂടെ എടുത്തിട്ട് നമ്മൾ ഒറ്റ നൂലായിട്ട് കോർത്തിട്ട് ഇതാ ഇതുപോലെ നമ്മൾ ഈ വരച്ച് വെച്ചേക്കുന്ന ഈ സൈഡുകളിൽ എല്ലാ മൂന്ന് റെക്റ്റാങ്കിളും നമ്മൾ ചുറ്റിനും ഇതുപോലെ ഒന്ന് കൈത്തുന്നൽ ചെയ്ത് കൊടുക്കണം. ഇതാ വലിയതായിട്ട് നമ്മൾ ഹെമ്മിങ് ചെയ്യുന്ന പോലെ നല്ല നീളത്തിൽ കൈത്തുന്നൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതെങ്ങനെ ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതിൻ്റെ ഇൻസൈഡ് നമ്മൾ ചെറിയ ചെറിയ ഒരുപാട് കുട്ടി തുണികളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനങ്ങാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ മിഷനിൽ എടുത്തുകൊണ്ട് പോയിട്ട് ഇതിനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ബാക്കിയത്തെ തുണികളെല്ലാം ഊർന്ന് ഒരു സൈഡിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്, ചാൻസ് കൂടുതലല്ല അങ്ങനെയാണ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൈത്തുന്നൽ ഇതുപോലെ ഒന്ന് തുന്നി കൊടുക്കണം. അത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമ്മളിങ്ങനെ വലുതായിട്ട് ഇങ്ങനെ ഹെം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ദിവസത്തിൽ ഒരു കുറച്ച് സമയം നമ്മൾ ഇതിന് സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമുക്കും ഒരു സന്തോഷം, പുറത്തുനിന്ന് പൈസ കൊടുത്ത് ഇതുപോലത്തെ സാധനം വാങ്ങിക്കേണ്ട എന്നുള്ള സന്തോഷം നമുക്കും, പിന്നെ കുട്ടികൾക്കാണെങ്കിൽ ഇതാ എൻ്റെ അമ്മ ഉണ്ടാക്കി തന്നു, എനിക്കൊരു ബെഡ്ഷീറ്റ് അമ്മ തന്നെ ഉണ്ടാക്കി തന്നു എന്ന് അവർക്കും ഒരു സന്തോഷം. അപ്പം നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് നോക്കിയിട്ട് ഇത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കരുത്. പിന്നെ പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം കേട്ടോ. അപ്പം ഞാൻ ചുറ്റിനും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ നേരത്തെ വരച്ച മൂന്ന് റെക്റ്റാങ്കിൾ ഇതുപോലെ കൈത്തുന്നൽ തുന്നിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ മുകളിൽ കാണുന്ന ഭാഗം നമ്മൾ ഈ ബെഡ്ഷീറ്റ് രണ്ട് ബെഡ്ഷീറ്റ് ഇതാ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ ഉള്ളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ആദ്യം നമ്മൾ ഈ വരച്ച ഭാഗങ്ങളൊന്ന് ക്വിൽട്ട് ചെയ്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ മെഷീൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇതാ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഇതിനെടുത്തുകൊണ്ട് നമ്മൾ മെഷീനിൽ പോയിട്ട് നമ്മൾ വരച്ച് വെച്ച ആ ഭാഗങ്ങൾ നമുക്ക് ക്വിൽട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ക്വിൽട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന നീഡിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ വേറെ സൈസിലുള്ള നീഡിൽ മാറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് ക്വിൽട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്ന് ലെയറ് തുണിയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് പറ്റുന്നുണ്ട് കേട്ടോ. നോർമൽ സ്റ്റിച്ച് ചെയ്യുന്ന നീഡിൽ തന്നെ എനിക്ക് പറ്റുന്നുണ്ട്. ഞാൻ അതുപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് മുകളിലത്തെ ഭാഗവും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനത്തെയൊക്കെ ഉള്ളൊരു സ്പ്രെഡ് വാങ്ങിക്കുവാണെങ്കിൽ ഒരുപാട് പൈസ ആകും അല്ലേ. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇതിനെ ഉണ്ടാക്കുവാണെങ്കിൽ നമ്മൾ വെറുതെ കളയുന്ന തുണികൾ കൊണ്ടാണ് ഇത് ഉണ്ടാക്കി എടുത്തേക്കണേ. നല്ല കംഫർട്ടബിളും ആണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് ഇനി ആ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന നൂലുകളെല്ലാം ഒന്ന് അഴിച്ചു മാറ്റാം. ഇതാ ഇതുപോലെ നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാനിവിടെ. ഇത് ഞാനിവിടെ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞത് ഞാൻ ഉണ്ടാക്കുമെന്നുള്ളത്, പുള്ളിക്കാരി ഭയങ്കര ഹാപ്പിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കും ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ അതാ ഇതുപോലെ നല്ലോണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിനി ബെഡിൽ വിരിച്ചെടുക്കാം, അല്ലെങ്കിൽ നിലത്ത് കുട്ടികളൊക്കെ ഇരിക്കുവാണെങ്കിൽ അവിടെ അവർക്ക് വിരിച്ചു കൊടുക്കാം. എന്തിനും ഉപകാരപ്പെടുന്ന ഒന്നാണ് കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അടുത്ത ആഴ്ച നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.